വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോൾക്കാ ഡോട്ട്സ് വെച്ചൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ ടൈറ്റിലിനെ ശ്രദ്ധിച്ചല്ലോ പോൾക്കാ ഡോട്ട്സിനെ പഠിപ്പിച്ചൊരു പാഠം എന്താണെന്നുള്ളത്. അപ്പം ഞാൻ അത് വെച്ചൊരു ബോട്ടിലാണ് ഞാൻ ചെയ്തായിരുന്നു. കണ്ടിതായിരുന്നു ആ ബോട്ടിലായിട്ട് പോൾക്കാ ഡോട്ട് വെച്ച് ചെയ്ത ഒരു നെയിമായിട്ടുള്ള ഒരു ബോട്ടിലായിരുന്നു. ഞാനതൊരു കുഞ്ഞിൻ്റെ പേരൊക്കെ എഴുതിയൊരു ന്യൂബോൺ ബേബിയുടെ പേര് എഴുതിയൊരു ബോട്ടിൽ, ടൈറോൺ എന്നാണ് പേര്, ടൈറോൺ. അപ്പം അതൊരു ചെയ്തൊരു ബോട്ടിലായിട്ടായിരുന്നു. പക്ഷേ എന്താ അതിന് പാടുപോയി സംഭവം സത്യം പറഞ്ഞാൽ. പോൾക്കാനോട് ചെയ്തപ്പോൾ ഡോട്ട്സ് ഒന്നും ശരിക്കുള്ള ഡോട്ടായിട്ടൊന്നും വന്നില്ല. പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളവർക്കായി ഈ പോൾക്കാനോട് സത്യം പറഞ്ഞതിനെ പഠിപ്പിച്ചിട്ട് പാടുമെന്ന് എന്താണെന്ന് വെച്ചാൽ ക്ഷമയാണ്. നമ്മുടെ ലൈഫിലാണെങ്കിലും അപ്പം ഞാൻ ഈ സംഭവം ചെയ്തതിന് രാവിലെ പത്താണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി ഏകദേശം ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഫോണിൻ്റെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ പെയിൻറ്റൊക്കെ അടുത്തടുത്ത് അവിടെ ഇവിടെ എല്ലാം അടുത്ത് വെച്ചിട്ട് അടുത്തടുത്തൊക്കെ വെച്ചിട്ട് ഷീറ്റ് നന്നായിട്ടൊക്കെ വിരിച്ച് ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ ഡ്രൈ ആക്കി നല്ല രീതിയിൽ ഉണക്കി അങ്ങനെ കുറേ ടൈം എടുത്താണ് ചെയ്ത്. പക്ഷേ നമ്മളീ ഡോട്ട് ഇട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ഇംപെർഫെക്ഷൻ പോലെ, കളറിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നില്ല, എന്തോ ഒരു ഇംപെർഫെക്ഷൻ പോലെ തോന്നി. ഈ പോൾക്കാ ഡോട്ട്സിനെ പഠിപ്പിച്ച മെയിൻ ഇട്ട് ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ ക്ഷമയാണ്, പേഷ്യൻസ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ ലൈഫ് വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, നമ്മുടെ ക്ഷമ എന്തും നശിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയൊക്കെ എന്തായാലും നമുക്ക് അതിന് റിസൾട്ട് എന്തായാലും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നല്ലപോലെ നമുക്ക് പേഷ്യൻസ് വേണം, നമ്മൾ ക്ഷമ വേണം, നമ്മളിപ്പോഴും ക്ഷമയായിട്ടിരിക്കാം. എനിക്ക് തീരെ ഇല്ലാത്തൊരു സംഭവമാട്ടെ ക്ഷമ എന്ന് പറയുന്നത്. എനിക്ക് എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം, അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ. ഞാൻ ജസ്റ്റ് ക്ഷമയൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നു. അപ്പം ഞാൻ ഇന്ന് നല്ല ക്ഷമയോടാണ് ചെയ്യുന്നത്. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ആർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടൊരു നല്ലൊരു ക്യാരക്ടറാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കാണെങ്കിൽ ലൈഫിൽ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. എന്നാലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കും. യൂട്യൂബിലെ വ്യൂസിലാണെങ്കിലും നമ്മളിങ്ങനെ നിരന്തരമായിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോസ് ഒക്കെ ഇടുന്നു, പക്ഷെ വ്യൂസ് ഇല്ല, ലൈക്സ് ഇല്ല, എന്താ പറയുക, അങ്ങനെ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല. പക്ഷെ നമ്മളൊന്നും നോക്കേണ്ട കാര്യം, നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമുക്ക് എന്തായാലും ഒരു ദിവസം എന്തായാലും കണ്ടി എല്ലാ റിസൾട്ടും കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്യുന്ന ജസ്റ്റ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഹാർഡ് വർക്ക്സ് ആണ് എടുക്കുക ജസ്റ്റ് നോക്കാം. ഞാൻ ആ ബോട്ടിൽ എടുക്കുന്ന ആ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ബോട്ടിൽ ഇവിടെ ഈ വീടിൻ്റെ ഒരു പുറവശത്താണ് ഇരിക്കുന്നത്. ബോട്ടിൽസ് എല്ലാം കൂടെ അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പഴയ ബോട്ടിൽസ് എല്ലാം കൂടെ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു കുറേ ടൈം എടുത്തു. ഇപ്പോൾ നാളെ ഏകദേശം 12 മണി ആവാറായി. അപ്പം അത്രയും ടൈം എടുത്ത് ഉണക്കി എന്നിട്ടും എനിക്ക് ഇങ്ങോട്ടൊരു പെർഫെക്ഷനോട് തോന്നുന്നില്ല. കളർ ജസ്റ്റ് പ്രശ്നമൊന്നും വന്നിട്ടില്ല, എന്നാലും എന്തോ ഒരു ഇംപെർഫെക്ഷൻ പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് കണ്ടു തോന്നിയില്ല എന്തോ ഒരു ഇംപെർഫെക്ഷൻ പോലെ. അപ്പം പോൾക്കാ ഡോട്ട്സ് മെയിനായിട്ട് എന്നെ പഠിപ്പിച്ച് പാടുന്നു വെച്ചാൽ ക്ഷമയാണ്, പേഷ്യൻസ്. നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ ക്ഷമയോടിരിക്കുക. എന്തായാലും റിസൾട്ട് എന്തായാലും പെട്ടെന്നുള്ള ഗ്രോത്ത് ഒരിക്കലും നമുക്ക് നല്ലതല്ല. നമ്മളെപ്പോഴും പതുക്കെ പതുക്കെ വളരുന്നതായിരിക്കും, ഓരോ കാര്യങ്ങളും പഠിച്ച് പഠിച്ച് വളരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് വരിക. അപ്പം നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ഈ സംഭവം ചെയ്തതെന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ എടുത്തിട്ട് ഞാനൊരു ടേപ്പ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഹാഫ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഹാഫ് മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നമ്മൾ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ പതുക്കെ അത് ബ്രഷ് വെച്ച് ഇങ്ങനെ എന്താ പറയുക, ബ്രഷ് വെച്ച് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ടിത് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട് നല്ലപോലെ. നമ്മൾ ആ മാസ്കിൻ ടേപ്പൊക്കെ മാറ്റിയിട്ട് ആ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടേപ്പൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഞാനിത് ഉണക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പം ഞാനിത് നല്ല രീതിയിൽ ഡ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ മണ്ട ഭാഗത്ത് ഞാനൊരു കറുത്ത ത്രെഡ് വുളൻ ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പം ഞാനത് പശുവൊന്നും തേച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചുറ്റി ചുറ്റി വരികയായിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് പശ കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല.
അപ്പം കുറച്ചുകൂടെ അത് ഒട്ടിയിരിക്കും. അത് ഞാനിപ്പം ജസ്റ്റ് വെറുതെ ഒന്ന് എന്താ പറയുക ഒന്ന് ചുറ്റി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ പതുക്കി അത് ചുറ്റി ചുറ്റി ഇടുക. ചുറ്റിയിട്ട് നമുക്കിനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമുക്കിങ്ങനെ വെക്കണം. അപ്പം നമുക്കിത് പതുക്കെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇത് ഞാൻ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ത്രെഡ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് പിന്നെ തൊങ്ങല പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ജസ്റ്റ് ആ എന്താ ബോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പം നമ്മളത് നല്ല രീതിയിൽ അത് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് പൂക്കളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സാറ്റൻ റിബൺ. അത് നമുക്കത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ആ സാറ്റൻ റിബൺ വലിയ വിലയൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 or 15 അത്രയൊക്കെ ഒരു പാക്കറ്റിന് കാണത്തുള്ളൂ, 1 or 2 പാക്കറ്റിന് കാണത്തുള്ളൂ. അപ്പം നമുക്കിത് ഈ സാറ്റൻ റിബണിൻ്റെ ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ വീഡിയോയും ഞാൻ ജസ്റ്റ് ഒന്ന് ഇടാം കേട്ടോ, ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, സാറ്റൻ റിബൺ വെച്ചുള്ള പൂക്കളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മളത് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ബോട്ടിൽ ഒന്നുകൂടെ ഡ്രൈ ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുക. ഇപ്പം കണ്ടില്ലേ, നമ്മൾ പകുതി വരെ ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു അതിൻ്റെ ഒരു ഭംഗി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഡോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് ഒരു ഇമ്പെർഫെക്ഷൻ പോലെ എനിക്ക് തോന്നി. എന്തുകൊണ്ട് അങ്ങനെ തോന്നി എനിക്ക് അതൊന്നെങ്കിൽ ആ ഡോട്ടിൻ്റെ പ്രശ്നമായിരിക്കും, ഞാനത് എന്താ പറയുക അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ റാൻഡംലി ഇട്ടത് കൊണ്ടായിരിക്കാം. എവിടെയെങ്കിലും ഒന്നിടപെട്ടിട്ടാൽ മതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ഡോട്ട്സ് ഇടാൻ പോവുകയാണ് ഇപ്പോഴേ. നമ്മൾ ഡോട്ട് ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ വട്ടത്തിൽ വരച്ച് ഡോട്ട് ഇടുക, അല്ലെങ്കിൽ ഞാൻ പേൾ കളറായിട്ടോ എടുത്തിരിക്കുന്നത്, പേൾ വൈറ്റ് ആയിട്ടോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബഡ്സ് വെച്ച് അല്ലെങ്കിൽ ചെയ്യുക കേട്ടോ. ഡോട്ട്സ് ഇടുമ്പോഴേ ഒന്നെങ്കിൽ ബഡ്സ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ ഇവിടെ വൈറ്റ് കളർ കൊണ്ട് പേര് എഴുതാൻ നോക്കി, അപ്പം അതും എനിക്ക് തെളിഞ്ഞ് കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പേൾ കളർ ആയതുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ അത് ബ്ലാക്ക് ആക്കിയത്. ടയറൻ എന്നാട്ടോ കുഞ്ഞിന് പേരിട്ടേക്കുന്നത്. ഞാൻ പിന്നെ അത് ബ്ലാക്ക് ആക്കിയിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടെ ഞാൻ എന്തൊക്കെയോ കുറേ ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റിയില്ല. ഒന്നെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഫോട്ടോസ് ഒട്ടിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂ ബോൺ ബേബീസിൻ്റെ പടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരുന്നു എനിക്ക് പിന്നെ തോന്നി. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തോന്നേണ്ട കാര്യമില്ലല്ലോ. അപ്പം ജസ്റ്റ് ഡോട്ട്സ് ഇടുകയാണ്. ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നെ എനിക്ക് പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ പെൻസിലിൻ്റെ ബാക്ക് വശം കൊണ്ട് ഒരു വലിയൊരു ഡോട്ട് ഇട്ടായിരുന്നു. ആ ഡോട്ടിൻ്റെ അവിടെ നിന്നുകൊണ്ടാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. അപ്പം നമ്മൾ ഇത്രയും നന്നായിട്ട് ചെയ്തൊരു വർക്കായിരുന്നു ഇത്. എനിക്ക് ആ കളറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, ആ പൂവും ആ കളറും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആട്ടോ അത് ചെയ്ത് വന്നത്. അപ്പോൾ ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ലെവൽ അങ്ങ് പോയി. നമുക്കിതുകൊണ്ട് വേറെ ബോട്ടിലായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക ഒരു നമുക്കൊരു പെർഫെക്ഷൻ ലെവലായിട്ട് നമുക്ക് തോന്നുന്നില്ല, എന്തോ ഒരു പെർഫെക്ഷൻ പോലെ എനിക്ക് തോന്നി. അമ്മയ്ക്കാണെങ്കിലും അതുപോലെ തോന്നി. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേറെ കളറണി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിതിന് വേണ്ടി കുറേ പെയിൻറ്റും ത്രെഡും പശയും അതും ഇതെല്ലാം നമ്മൾ കളഞ്ഞു. അപ്പം സാരമില്ല, ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും നമ്മൾ ഒത്തിരി നിന്നാണ് നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാനൊക്കെ വേണം, നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത്. പക്ഷേ അതിനുള്ള റിസൾട്ട് നമുക്കത് അതുകൊണ്ട് ചിലപ്പോൾ കിട്ടുന്നു വരില്ല. പക്ഷെ നമ്മൾ അവസാനം വരെയും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമുക്ക് എപ്പോഴാണ് നമുക്ക് ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം നമ്മുടെ തെളിഞ്ഞിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല.
ചോദ്യം ഇറങ്ങുന്നതും ഇറക്കവും കയറ്റവും ഒക്കെ എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് ഈ ഒരു, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒരു ആർട്ട് ചെയ്തപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഏറ്റവും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം ക്ഷമയാണ്, പേഷ്യൻസ് ആണ് നമ്മൾ ഏറ്റവും പഠിച്ചിരിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം പേഷ്യൻസ് ആണ്. അപ്പം പോൾക്കാ ഡോർസ് തന്നെ വലിയൊരു പാഠമാണ് ചെറുപ്പം തന്നെ പഠിപ്പിച്ചത്. അപ്പം വീണ്ടും ഒരു ബോട്ടിലാണ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ. ഒരു ബാപ്റ്റിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഈ കുഞ്ഞു ന്യൂബോൺ ഡേവിസിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു ബോട്ടിലാണ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ക്ലെയർ കഴിച്ചിന് ജസ്റ്റ് ഒരു അടുത്ത എക്സ്പെരിമെൻറ്റ് നടത്താൻ പോകുന്നത് ക്ലെയർ വെച്ചാണ്. അതിന് എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പം എനിക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ വരെ പറ്റാതെ സീ യു.